Hi dears, welcome to my channel. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആണിത്. അപ്പോൾ ചിലർക്കൊക്കെ ഇതിന്റെ റെസിപ്പി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് റെസിപ്പി തന്നെയാണിത്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ എടുക്കാൻ നോക്കുക. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ഡയറക്റ്റ് യൂസ് ചെയ്യാണ്, കാച്ചിയ പാലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, നെയ്യ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് സ്ലൈസ് നമ്മുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ആയാലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വന്നാലാണ് ഇതൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൽ 1/2 കപ്പ് മല്ലിയിലൊക്കെ ചേർത്തപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മല്ലിയിലിൻ്റെ ഭയങ്കരമായിട്ടുള്ള കുത്തൽ, സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മളിതിൽ പാല്, കോഴിമുട്ട ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മല്ലിയിലിൻ്റെ ആ ചെറിയൊരു ഫ്ലേവറും സ്മെല്ലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. തണുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് റെസിപ്പി അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓളെന്നത് സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.